ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും മഴക്കെടുതി രൂക്ഷം. ഹിമാചലിൽ ഇതുവരെ 60 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിലും 25 വീടുകൾ ഒലിച്ചുപോയി. ഉത്തരാഖണ്ഡിൽ ശക്തമായ മഴയെ തുടർന്ന് രുദ്രപ്രയാഗിലെ പാലം തകർന്നു. ബദ്രിനാഥിലെ ദേശീയപാത ഭാഗികമായി തകർന്നതായി അധികൃതർ അറിയിച്ചു. യമുനയിലെ ജലനിരപ്പ് അപകട നിലയിലെത്തി നിൽക്കുകയാണ്. വിശദാംശങ്ങളുമായി ജിൽബി തുടരുന്നുണ്ട്. ജിൽബി, ഓരോ ദിവസവും മരണനിരക്ക് കൂടി വരികയാണ്. എന്താണ് അവിടുത്തെ സ്ഥിതി? മണ്ണിനടിയിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ടോ? കീർത്തി, തീർച്ചയായും. അതായത് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി അതിരൂക്ഷമായിട്ട് തന്നെ തുടരുകയാണ്. അതായത് ഇപ്പോഴും അവിടെ കനത്ത മഴ തുടരും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രധാനമായിട്ടും ഈ വർഷം, ഈ ജൂണിലെ കാലവർഷം തുടങ്ങിയത് മുതൽ ഹിമാചൽ പ്രദേശിലാണ് ഏറ്റവും അധികമായിട്ട് നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തത്. ഏകദേശം 7,000+ കോടിയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ നിരവധി ജീവനുകൾ അവിടെ നഷ്ടപ്പെട്ടു. ഈ 2 ദിവസത്തിനിടെ ഉണ്ടായ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ മിന്നൽ പ്രളയത്തിലും ഒക്കെയായിട്ട് 60 മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഷിംലയിലെ പ്രദേശത്ത്, ഷിംലയിലെ സമ്മർ ഹിൽ ഏരിയയിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. നിരവധി പേർ ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ സേനകളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വലിയ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. അതുപോലെ തന്നെ സൈന്യത്തെയും കൂടുതലായിട്ട് ഇപ്പോൾ ഹിമാചൽ പ്രദേശിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. ആർമി ഹെലികോപ്റ്ററും അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്കായിട്ട് അവിടെ ഉണ്ടാകും. അതായത് അത്യാവശ്യ ഘട്ടങ്ങളിൽ എത്രയും പെട്ടെന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കാനൊക്കെയായിട്ട് ഒരു ആർമി ഹെലികോപ്റ്ററും അവിടെ സജ്ജമാണ്. അത്തരത്തിൽ ഈ മണ്ണിടിച്ചിൽ വ്യാപകമായി അവിടെ തുടരുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. ഈ അപകട മേഖല, അതായത് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന 100+ ആളുകളെ മാറ്റി പാർപ്പിച്ചതായിട്ട് ഇപ്പോൾ ഹിമാചൽ മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുക്കു അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും തുടർച്ചയായ മഴയും അതുപോലെ തന്നെ വലിയ രീതിയിൽ ഈ വീടുകൾ തകരുന്നു, മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു, ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു, ഈ ഒരു പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധിയിരിക്കുകയാണ്. നമുക്കറിയാം ഹിമാചൽ പ്രദേശ് ഷിംല എന്നൊക്കെ പറയുന്നത് വലിയ രീതിയിലുള്ള ടൂറിസ്റ്റ് വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയും വലിയ രീതിയിൽ അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാരികളെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല. റോഡുകളൊക്കെ 1220 റോഡുകൾ അടച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ കണക്കുകൾ അനുസരിച്ച് 170 മേഘവിസ്ഫോടനങ്ങളും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും ഉണ്ടായി എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ പോലെ തന്നെ ഉത്തരാഖണ്ഡിലും ഇപ്പോൾ കനത്ത മഴ തുടരുന്ന അവസ്ഥ നിലനിൽക്കുന്നു. അവിടെ രുദ്രപ്രയാഗ് പാലം തകർന്നു വീണു. അവിടെ ഇപ്പോൾ കുടുങ്ങി 52 രക്ഷപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് വിവരം. അതുപോലെ തന്നെ ബദ്രിനാഥ് ദേശീയപാത ഭാഗികമായിട്ട് തകർന്നു. അവിടെയും പല മേഖലകളിൽ മണ്ണിടിച്ചിൽ രൂക്ഷമായിരിക്കുകയാണ്. അവിടെയും നിരവധി പേരെ കാണാതായിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അവർക്കായിട്ട് തെരച്ചിൽ ഉത്തരാഖണ്ഡ് തുടരുകയാണ്. 2 കനത്ത മഴ അടുത്ത 2 ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വരുന്ന 5 മഴ തുടരുമെന്നുമാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ 2 ഇപ്പോൾ റെഡ് അലേർട്ടും തുടരുകയാണ്. കീർത്തി, ദില്ലിയിലെ സാഹചര്യം കൂടി എങ്ങനെയാണ്? സാധാരണഗതിയിൽ യമുന നദിയിൽ ജലനിരപ്പ് ഉയരുന്നത് ദില്ലിയെ കാര്യമായി തന്നെ ബാധിക്കാറുണ്ടല്ലോ. കീർത്തി, തീർച്ചയായും. അതായത് ഈ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഇങ്ങനെ മഴ തുടരുന്നതിനാൽ ഇപ്പോൾ യമുന നദിയിലെ ജലനിരപ്പും ഉയർന്നിരിക്കുകയാണ്. ഒരു ആശങ്ക എന്ന് പറയുന്നത് നമുക്കറിയാം, കഴിഞ്ഞ മാസമൊക്കെ ഇത്തരത്തിൽ വെള്ളം കൂടി ജലനിരപ്പ് ഉയർന്നതിനാൽ യമുന നദിയിലെ വെള്ളം ഉയർന്ന ദില്ലി ആകെ പ്രളയത്തിലേക്കൊക്കെ പോയത് നമുക്കറിയാം. എന്തായാലും ഇപ്പോൾ അപകട നിലയ്ക്ക് മുകളിലേക്ക് ജലനിരപ്പ് എത്തിയിരിക്കുന്നു. എന്നാൽ ഒരു ആശങ്കപ്പെടേണ്ട, അത്രത്തോളം ഭീഷണി ഇല്ല എന്നാണ് ഇപ്പോൾ ജല കമ്മീഷൻ അറിയിക്കുന്നതെങ്കിലും ഇത്തരത്തിൽ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഇനിയും മഴ കൂടി ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ തന്നെ ഒരു ജാഗ്രതാ നിർദ്ദേശമൊക്കെ ഇപ്പോൾ തന്നെ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എന്തായാലും വലിയ രീതിയിൽ അവിടെ മഴ തുടരുന്നു. അതുപോലെ തന്നെ മഴക്കെടുതിയും രൂക്ഷമായിരിക്കുകയാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ. കീർത്തി.